അംഗനവാടി ജീവനക്കാരുടെ നിയമന പട്ടിക റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മട്ടന്നൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്ന് UDF കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. അർഹതപ്പെട്ടവരെ ഒഴിവാക്കിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത്. കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പി രാഘവനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചെയർമാൻ അവതരണാനുമതി നൽകി. തുടർന്ന് അംഗൻവാടി ജീവനക്കാരുടെ പട്ടിക റദ്ദു ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ശിശുവികസന വകുപ്പാണ് പട്ടിക തയ്യാറാക്കിയതും നിയമനം നടത്തിയതും. ആ പട്ടിക നഗരസഭയ്ക്ക് ഒരിക്കലും റദ്ദാക്കാൻ അധികാരമില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. കൌൺസിലുണ്ടായിരുന്ന 13 അംഗങ്ങളാണ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഇതിനുശേഷം UDF കൌൺസിലർമാർ പ്രതിഷേധവുമായി ICDS ഓഫീസിലെത്തി. നിങ്ങൾ നടത്തുക, നിങ്ങൾക്ക് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ലീസ്റ്റ് ചേരുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പണികൾ എടുക്കണ്ടല്ലോ. സാമൂഹ്യ പ്രവർത്തകരുടെ CPM കൌൺസിലർമാരെ അടക്കം ഉൾപ്പെടുത്തിയാണ് അംഗൻവാടി വർക്കർ ഹെൽപ്പർ ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് UDF കൌൺസിലർമാർ പറഞ്ഞു. നമ്മുടെ നഗരസഭയിലെ വിവിധ അംഗൻവാടികളിൽ ഹെൽപ്പർമാരും അതുപോലെ തന്നെ വർക്കർമാരുടെയും അപേക്ഷ ക്ഷണിക്കുകയും അതുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ആദ്യത്തെ 15 ലിസ്റ്റിൽ മുഴുവനായും CPM മുൻ കൌൺസിലർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ CDS വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകളാണ് ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതുമായി ബന്ധപ്പെട്ട് അർഹതയുള്ളവരെ മാറ്റി നിർത്തുകയും പാർട്ടിക്കാരല്ല എന്നതിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്കാരെ മാത്രം തിരികെ കയറ്റുന്ന ഒരു സമീപനമാണ് ഈ റാങ്ക് ലിസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം മനസ്സിലാക്കിയെടുത്തോളം മുൻ കൌൺസിലർമാരുണ്ട്, 2012 കൌൺസിലർ പ്രസീത, വൈസ് ചെയർപേഴ്സണുടെ മകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് നഗരസഭയിൽ അർഹത ഉത്തരവാദപ്പെട്ട ആളുകളുടെ ബന്ധുമിത്രാദികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയും കൂടുതൽ പഠിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കുന്നൊരു സാഹചര്യമുണ്ടായാൽ നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടത്തിന് UDF നേതൃത്വം നൽകും. ഇന്റർവ്യൂ ബോർഡിനെ നിശ്ചയിച്ചതും PSC മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതും നിയമനം നടത്തുന്നതും വനിതാ ശിശു വികസന വകുപ്പാണെന്നും ഇതുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ചെയർമാൻ N ഷാജിത്ത് വ്യക്തമാക്കി. ഇന്റർവ്യൂ നടത്തുന്നതും ഇന്റർവ്യൂ ബോർഡിനെ തീരുമാനിക്കുന്നതും അപേക്ഷകൾ ക്ഷണിച്ചതും റാങ്ക് ലിസ്റ്റ് അംഗീകരിക്കുന്നതും വനിതാ ശിശു വികസന വകുപ്പാണ്. നഗരസഭയുമായി യാതൊരു ബന്ധവും ഈ നിയമനങ്ങൾക്കില്ല. അംഗനവാടികൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ തദ്ദേശങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനും അതുപോലെ സെക്രട്ടറിയും ജനപ്രതിനിധികൾ ഒരാളും ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ട് എന്നത് ഒഴിച്ചാൽ ഈ നിയമനങ്ങൾക്ക് നഗരസഭയുമായി യാതൊരു ബന്ധവുമില്ല. 666 പേർ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ 100 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് ശിശു വികസന വകുപ്പും അറിയിച്ചു. യോഗ്യതാ മാനദണ്ഡങ്ങളില്ലാതെ അനർഹർ ആരെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വകുപ്പിന് പരാതി നൽകാവുന്നതാണെന്നും വിവരാവകാശ നിയമപ്രകാരം എല്ലാ രേഖകളും ലഭ്യമാവുമെന്നിരിക്കെ 666 അപേക്ഷകരിൽ നിന്നും 100 പേരെ നിശ്ചയിക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നഗരസഭയ്ക്കെതിരെ വികാരമുണ്ടാക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.